ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ അബ്ല ലൈഫ്. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. വ്ളോഗ് എന്ന് വെച്ചാൽ എൻ്റെ 8th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, 16th. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ എന്നൊന്നും പറയാനില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു കേക്കാണ്, റെഡ് വെൽവെറ്റ് വിത്ത് ചീസ് ലെയർ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. പിന്നെ ഒരു ഞങ്ങൾ ആരും ഇങ്ങനെ ഇവിടെ പരിചയമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമേ, ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ട് കുഞ്ഞുമക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ച്, ബിരിയാണിയൊക്കെ ഞാൻ ഒത്തിരി തവണ ഇട്ടതാണ് കേട്ടോ റെസിപ്പി. അതുകൊണ്ട് ഇതൊന്നും ഞാൻ ഇടുന്നില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഈവനിങ്ങിൽ പിന്നെ ഈ ചെന്നൈ സിക്സിന് ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു കാഞ്ചീപുരം സിക്സ് സാരി എടുക്കണമെന്ന്. തമിഴ്നാട്ടിൽ വന്നിട്ട് കാഞ്ചീപുരം സിക്സ് സാരി എടുത്തിട്ട് പിന്നെ വേറെ എന്തായാലും എടുക്കുക. അങ്ങനെ ചെന്നൈ സിക്സിലേക്ക് പോവാണ്. ഇതാണ് എത്തി. മുൻവശം ഭയങ്കര മഴയായതുകൊണ്ട് മുൻവശത്ത് കൂടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരെ ഈ ഫ്ലോറിലോട്ട് കയറി. ഫ്ലോർ അങ്ങ് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ഞാൻ ഷോപ്പ് ചെയ്യുന്ന ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എനിക്ക് ഒന്നാമത് ഈ വീഡിയോ എടുക്കുകയും വേണം, എനിക്ക് ഷോപ്പിംഗ് ചെയ്യുകയും വേണം, രണ്ടും കൂടെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാതെ എന്ത് സന്തോഷമല്ലേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ ഏതാണ്ടേ ഇത് വെഡ്ഡിങ് സെക്ഷനും സാരി സെക്ഷനൊക്കെ. അതാ നമ്മൾ ഈ ഇതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ സിക്സ് സാരീൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ റോയൽ ഒരു ഫീൽ കിട്ടും കേട്ടോ. നല്ല മഷാല്ല. അതുപോലെ തന്നെ നല്ല കസ്റ്റമറോടൊക്കെ നല്ല ബിഹേവിയർ കേട്ടോ അവർക്ക്. നമുക്ക് തന്നെ നമ്മൾ ഒരു നല്ല സാരി എടുക്കാൻ പോയതാണ് നമുക്ക് തന്നെ തോന്നിപ്പിക്കും, നമ്മളെ കൊണ്ട് അവർ എടുപ്പിക്കും. അതാണല്ലോ അവർ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു സെക്ഷനാണ് ഞാൻ അവരുടെ അടുത്ത് ആദ്യമേ പറഞ്ഞു, എനിക്കിങ്ങനെ സിൽക്ക് സാരി വേണമെന്ന് താനും, പക്ഷേ അത് ഒരു ഹെവി ഫീൽ ആകരുത്, ഒരുപാട് കളർഫുള്ളും ആകരുത്. നമുക്ക് വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു സിൽക്ക് സാരിയില്ലേ, അത് തന്നെ വേണം നല്ല തുണിയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ സെക്ഷനിലുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റേറ്റൊന്നും ആദ്യം നോക്കിയിട്ടില്ല കേട്ടോ. കയറി വന്നപ്പോഴാണ് ഈ സെക്ഷൻ ഭയങ്കര റേറ്റ്. ഇവിടെ വെച്ചാൽ ഓരോ റേറ്റ് അനുസരിച്ചാണ് ഓരോ സെക്ഷൻ വെച്ചിട്ടുണ്ട്. എന്താ പറയുക, 100,000 വരെ സാരികളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സെക്ഷൻ വേറെ വേറെ ഭാഗത്താണ്. അവിടെ ഒന്നും ആളില്ല കേട്ടോ. 100,000 ഒന്നും ഒരു 10,000-30,000 വരെ ഉള്ളതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഈ ഇദ്ദേഹം ഭയങ്കര നല്ല മനുഷ്യനാണ് കേട്ടോ. നല്ല നമുക്ക് വീഡിയോ ഒക്കെ എടുത്തരാൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നേ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് സാരിയും സെലക്ട് ചെയ്യണം, വീഡിയോ എടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളൊരു സാരി വിചാരിച്ചിട്ടാണ് പോയിരുന്നത്, ഒരു ഗ്രീൻ കളറിലൊരു പിന്നെ ഗോൾഡൻ കളർ ഇത് വരുന്നത്, ബോർഡർ വരുന്നത്, വീതിയുള്ളൊരു ബോർഡർ വരുന്നത്. പക്ഷേ ഞാൻ എത്ര വിചാരിച്ചു, ഞാൻ വിചാരിച്ച സാധനം എത്തിയതില്ല. ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ എനിക്കെന്തോ ആ ഒരു സ്പാർക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഏതാ സാരി ഇഷ്ടപ്പെടുന്നത് നോക്കണേ, പറയണേ കമൻറ്റ് ബോക്സിലിടണേ. അപ്പോൾ ഈ ഗ്രീൻ കളർ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട കളർ കേട്ടോ. കുറേ കാലമായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട കളറിലോട്ട് മാറിപ്പോയി. അത് ഞാൻ പോലും അറിയത്തില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് പോലും ഞാൻ മറന്നു പോയിരുന്നു കേട്ടോ. പക്ഷെ എന്താ അറിയില്ല, അത് ഏകദേശം എല്ലാ ഒരു പെൺകുട്ടികൾക്ക് പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സെക്ഷനിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ഒരു റേറ്റ് കുറഞ്ഞൊരു സെക്ഷനിലോട്ട് വന്ന് നോക്കിയതാ കേട്ടോ. അപ്പോൾ ഇത് നല്ല സെക്ഷനാണ്, നല്ല സെലക്ഷനുണ്ട് ഇതിനകത്ത്. പക്ഷേ എനിക്ക് ഇതാണ് ഞാൻ ഈ ഒരു ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ക്ലോത്തിന് കുറച്ചൊരു തിക്നെസ് ഉണ്ട്. തിക്നെസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണയുള്ള തിക്നെസ് അല്ല, ഇതിൻ്റെ തിക്നെസ് കുറവ് തന്നെയാണ്. ഒരു പക്ഷേ ഇതിലും ലൈറ്റ് ഫീലാണ് എനിക്ക് വേണ്ടത് കേട്ടോ. അങ്ങനെ പക്ഷെ പാവട്ടോ, ഇങ്ങനെ ഉള്ള എല്ലാ സെക്ഷനിലും പോയിട്ട് കിട്ടാവുന്ന ഗ്രീൻ മൊത്തം എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടോ. ഇഷ്ടംപോലെ ഗ്രീൻ ഉണ്ട്, പക്ഷേ ഇതൊന്നും എനിക്ക് എന്തോ പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് പിടിക്കുന്നുണ്ടെന്ന് പറയണം കേട്ടോ. എനിക്കെന്തോ ഓരോന്ന് ഓരോരോ കാരണവശാൽ, ഡിസൈൻ ഇഷ്ടമായി കഴിഞ്ഞാൽ, കളർ ഇഷ്ടമായി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ക്ലോത്ത് പിടിക്കുന്നില്ല. ക്ലോത്ത് എന്ന് വെച്ചാൽ എനിക്ക് തീരെ വെയിറ്റ് ഇല്ലാത്തതായിരിക്കണം. നമുക്കൊരു സിൽക്ക് സാരി ആയിരിക്കും വേണം, കാണുമ്പോൾ അങ്ങനെ സിൽക്ക് സാരി അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷേ അത് ഉടുക്കുമ്പോൾ ആ ഒരു വെയ്റ്റ്ലെസ് ഫീൽ ചെയ്യണം. നമുക്ക് സാധാരണ നോർമൽ ഫാൻസി സാരി കൊടുക്കുന്ന വെയ്റ്റ്ലെസ് ആയിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമുള്ള കളറ് പിങ്ക് കളറ്, സാധാരണ നോർമൽ ലേഡീസ് ഇഷ്ടപ്പെടുന്ന കളറ് പിങ്ക്. പിങ്ക് സിൽവർ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പിന്നെ ഗ്രീൻ ഒഴിവാക്കി നേരെ എൻ്റെ ഇഷ്ടത്തിലോട്ടേക്ക് വന്ന്. ഞാൻ കുറേ ദിവസം ശേഷമാണ് എൻ്റെ ഇഷ്ടത്തിൻ്റെ കളറിലൊരു ഡ്രസ്സ് എടുക്കുന്നത്. ആദ്യമൊക്കെ എന്തെടുത്താലും പിങ്കിലോട്ടാട്ടോ വരിക. എനിക്ക് ആ സാരി ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുകൊണ്ടോ എന്ത് ഭംഗിയുണ്ടോക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കൊരു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് കളർ ഭയങ്കര കണ്ണ് കുത്തും ചെയ്യരുത് കേട്ടോ. കാരണം എനിക്ക് ഫംഗ്ഷനൊന്നുമില്ല, അപ്പോൾ കല്യാണം അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഒരു ഇഷ്ടത്തിന് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ കുറച്ച് കളർഫുള്ളാക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എല്ലാം അത് ഇട്ടാണ് ചോദിക്കുന്നത്, ഫോട്ടോ എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തമിഴാണ് എനിക്ക് ഇച്ചിരി പാടാണ് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ. പക്ഷേ ഞാൻ എന്ത് മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നു കേട്ടോ. പക്ഷേ വേറെയൊക്കെ എടുക്കാൻ പോയ സമയത്ത് നിങ്ങൾ പേസരുത് എനിക്ക് പുരിയാതെ നടന്നു. ഞാൻ പറഞ്ഞു എനിക്കും വല്ല പുരിയാതെ, നിങ്ങൾ വല്ലതും പറ ഞാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞു തരും. എനിക്കങ്ങനെ തമിഴങ്ങോട്ട് വരുന്നില്ല, ചിലതൊക്കെ ഇങ്ങോട്ട് കിട്ടും, അതൊക്കെ എന്തെങ്കിലും പറയും. ഇതില്ലേ ഇവിടുത്തെ ഗിന്നസ് റെക്കോർഡ് കേട്ടോ. ഇത് ഈ ഷോപ്പിൽ വിറ്റ് പോയ, അതായത് ഈ ചെന്നൈ സിക്സിൽ വിറ്റ് പോയ 40,00,000
സാരിയാണ് കേട്ടോ. അത് ലിംക ബുക്കിലും അതുപോലെ തന്നെ നമ്മളെ ഗിന്നസ് ബുക്കിലും കയറിയ സാരി കേട്ടോ. അത് അതിൻ്റെ ഫോട്ടോയാണിത്. അത്രയും എക്സ്പെൻസീവായി വിറ്റുപോയൊരു സാരി കേട്ടോ അത്. ആ അത് 40-40 ലക്ഷത്തിനെങ്ങാണ്ട്. പിന്നെ ഞാൻ എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടെങ്കിലും ഞാനത് മാറ്റി വെച്ചിട്ട് എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഞാൻ എന്ത് ചെയ്യും, ഒരു ഉറപ്പിക്കും എനിക്കിത് തന്നെയാണോ ബെസ്റ്റ് ഇഷ്ടമോ അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാളും നല്ലത് കിട്ടുന്നുണ്ടോ. ഇത് തന്നെ വീണ്ടും എല്ലാം തരയാ കേട്ടോ. ഇതാണ് റോയൽ പിക്കൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെ ഞാനതൊന്നും തുറക്കാൻ നിന്നിട്ടില്ല, കാരണം പിന്നെ ഞാനിങ്ങനെ തരയാ. പിന്നെ കൺഫ്യൂഷനായി, എടുക്കണോ വേണ്ടിയോ എടുക്കണോ വേണ്ടിയോ. എല്ലാ പെണ്ണുങ്ങളെ കൂട്ടും, ഇതൊക്കെ തന്നെയാണ് പെണ്ണുങ്ങളുടെ അവസ്ഥ. ഡ്രസ്സ് എടുക്കുക, എന്നിട്ട് അത് കൺഫ്യൂഷൻ അടിക്കുക, അവിടെ ഇട്ട് വെക്കുക. ഞാനതവിടെ പിന്നെയും വെച്ച് നിന്നെ എത്രയോ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ, ഈ സിൽവർ കളറിലൊക്കെ. എന്നിട്ട് പിന്നെ അതവിടെ വെച്ചിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയി. പക്ഷേ എനിക്ക് കുഞ്ഞിൻ്റെ കളർ എനിക്ക് എന്തായാലും ഡ്രസ്സൊന്നും ഇഷ്ടമായില്ല. പക്ഷേ ഇതിന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി കേട്ടോ, കുഞ്ഞിനൊരു പട്ടുപാവട എടുക്കാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷേ ഇതുകൊണ്ട് ഈ പട്ടുപാവടക്ക് ഞാൻ നോക്കുമ്പോൾ റേറ്റ് എത്ര, 3000 കണ്ടു വരുന്നത്. പക്ഷേ ആ 3000 ഭംഗി അതിന് കണ്ടതുമില്ല കേട്ടോ. അല്ല 2000 ചില്ലറ അങ്ങനെ എന്താണ് വരുന്നത്, അതിൻ്റെ ഭംഗി അതിനില്ലേ തന്നെ. എന്തായാലും മോക്കൊരു പട്ടുപാവാടയും എനിക്കൊരു സിൽസാരി എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. വേറെ ഒന്നും അങ്ങനെ, അതുകൊണ്ടാണ് വേറെ സെക്ഷനിലോട്ട് അധികം പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാത്തത്. എന്നിട്ടും ഞാൻ എൻ്റെത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നടക്കുക. ഞാൻ അനിയത്തിയൊക്കെ വിളിച്ചു, ഈ എടുക്കണോ വേണ്ടിയോ എടുക്കണോ വേണ്ടിയോ, ഫോട്ടോ ഒക്കെ ഇങ്ങനെ അടുത്ത് അയച്ചു കൊടുത്ത്. ഇതുണ്ടോ, പക്ഷേ എനിക്കെന്തോ മക്കളെ ഇത് സെക്ഷൻ തീരെ അങ്ങ് പിടിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും പറയാൻ പ്രിഫർ ചെയ്യും, നിങ്ങൾക്ക് സിൽക്ക് സാരി എടുക്കണമെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ട് എടുത്തോക്കുണ്ടോ. കാഞ്ചീപുരം സാരികളൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാം അതിനൊക്കെ. ഇതൊക്കെ അല്ലാത്ത സെക്ഷൻ, ഇതൊക്കെ എനിക്ക് കേരളത്തിലെ കേട്ടോ ഇഷ്ടം. ഇത് ഞാൻ അധികം നോക്കിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ കാണാൻ വേണ്ടി ഒന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതെൻ്റെ മോക്ക് ഇതിൻ്റെ ബാഗ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവൾക്ക് വേണ്ടി തുണി എടുക്കാൻ നോക്കി. തുണിയിലാണെങ്കിലും തുണിയും എനിക്ക് നിങ്ങൾക്ക് പിടിക്കാൻ നോക്കി കേട്ടോ. ഇദ്ദേഹം പാവം എന്നെയും കൊണ്ട് വലഞ്ഞ് കണ്ടോ. ഇത് കുറേ തുണികൾ എനിക്ക് ഗ്രീൻ എടുത്തത്, പക്ഷേ ഗ്രീനാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ഗ്രീൻ അല്ല, ഗ്രീന് വേണം. പക്ഷേ അങ്ങനെ കണ്ണ് കുത്തുന്ന ഗ്രീൻ ആകാനും പാടില്ല, ഒരുപാട് ഇരുണ്ട് പോകാനും പാടില്ല, ഒരു ഷൈനിങ് വേണമെന്ന് താനും. ഇതൊക്കെ വലിയ പാടാണ് പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ നോക്കി, എനിക്കിതൊന്നും പിടിച്ചില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടൊരു സാരി ഞാനിപ്പോഴും കൺഫേം ചെയ്യിച്ചില്ല വേണോ വേണ്ടിയുള്ളവരെ, ഞാൻ മാറ്റി വെച്ചിട്ട്. എന്നിട്ടും അതിന് പറ്റിയ വല്ലതുണ്ടോ നോക്കി, അതും എനിക്കങ്ങനെ പിടിച്ചിട്ടൊന്നും ഇല്ല. ലാസ്റ്റ് മോളത് ഞാൻ ഏകദേശം കൊണ്ട് കൊളായി, എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് പിന്നെ എടുത്തില്ല. നിങ്ങൾ നോക്കി നോക്കി ഇത് ഏതെങ്കിലും ഒന്ന് പിടിച്ചിട്ടുണ്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നില്ല, ഞാൻ പോയിട്ട് എടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെയും ഞാൻ അവിടെ കയറുന്നത്, അവിടെ കുഞ്ഞുങ്ങളത് ആണെങ്കിൽ കുറച്ചേ ഉള്ളൂ, എൻ്റെ ചെറിയ കുഞ്ഞായതുകൊണ്ട് കുറച്ചേ ഉള്ളൂ അവളെ കളക്ഷൻസ് കേട്ടോ. അവൾക്കുള്ള വലുപ്പത്തിനുള്ള, പിന്നെ കുറച്ച് വലിയതാണ്. വലിയവർക്കൊക്കെ എനിക്ക് നല്ല കളക്ഷൻസ് കാണുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ചെറിയ കുഞ്ഞായതുകൊണ്ട് ഒരുപാട് തുണി ബാക്കിയാവുകയും ചെയ്യരുത്, അതുകൊണ്ട് അങ്ങനെ കിട്ടിയല്ലോ. ഞാൻ കുറേ നേരം തിരഞ്ഞെടുക്കും കേട്ടോ, കുറച്ച് നേരം അവൻ്റെ അകത്ത് തന്നെ ഇരുന്ന്. എന്നിട്ടും ഞാൻ എൻ്റെത് ഇപ്പോഴും കൺഫേം ഒന്നും ആയിട്ട്, പിന്നെ ഞാൻ കൺഫേം ആയിട്ടില്ല. ഇവിടെ ഞാൻ എടുത്ത് കൊണ്ടുവന്ന് അവരോടിങ്ങനെ ഒരു അത് മാറ്റി വെച്ചേക്ക് എനിക്കത് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഒരു ഡബിൾ ഷുഗർ, ഇവ എടുക്കണോ വേണ്ടി എടുക്കണോ വേണ്ടി. അപ്പോൾ ഇവർ പറഞ്ഞ ഈ ഒരു പിങ്കാണ് ഇതിനെ പറ്റി. പക്ഷേ ഈ പിങ്കും ആ പിങ്കും അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. ഈ പിങ്കിന് ഭയങ്കര കണ്ണിലടിക്കുന്ന പിങ്കാണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് വരും വേണ്ട. ഞാൻ എല്ലാത്തിനും റേറ്റൊക്കെ നോക്കിക്കോട്ടോ, എൻ്റെ സ്വഭാവ റേറ്റിന് പറ്റിയ സാധനമാണോ നോക്കും. ചിലപ്പോഴൊക്കെ എൻ്റെ എല്ലാം നമ്മളിൽ നിന്ന് സക്സസ് ആണെന്നില്ല, ചിലതൊക്കെ ഫാൾട്ടാവും. അപ്പോൾ റേറ്റിന് പറ്റിയ സാധനം അല്ലേ പിന്നെ തീരെ നോക്കത്തില്ല, ഇഷ്ടമാണെങ്കിൽ പോലും കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്യുവർ കാഞ്ചീപുരം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ റേറ്റ് ഇത്ര വരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഈ വീഡിയോക്ക് ചെറിയ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ആയി തോന്നി, ഇങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയ്ക്ക് എടുപ്പിക്കുന്നൊക്കെ. അതെന്ന് വെച്ചാൽ ഞാൻ സെലക്റ്റും ചെയ്യുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അതാണ് എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കുകയും വേണം, സെലക്ട് ചെയ്യുന്നതിന് കൂടുതൽ നോക്കുകയും വേണം. അങ്ങനത്തെ കുറച്ചൊരു ബുദ്ധിമുട്ട് കാരണം കേട്ടോ. അങ്ങനെ ആ ഫൈനലി മോളതെല്ലാം കൂടെ വേണ്ടാന്ന് തന്നെ തീരുമാനമാക്കി. എന്നിട്ട് എല്ലാം ഇതുണ്ടോ, ഇത്രയും കുറച്ച് സെക്ഷൻ ഉണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എല്ലാം അവിടെ വിട്ടിട്ട് നേരെ 6 KB വന്ന്. മറ്റേത് ഞാൻ അവിടെ വിട്ട് വെച്ചിട്ടുണ്ട്, ഒന്നും പറയാണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഡബിൾ കൺഫേം. എൻ്റെ അടുത്ത് 6 KB നല്ലത് അങ്ങനെ പറഞ്ഞിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചെന്ന് 6 KB പോയി നോക്കാം. പക്ഷേ എനിക്ക് 6 KB വന്നപ്പോൾ തന്നെ ഒരു എന്തോ ഒരു, ഞാൻ നേരത്തെ ചെന്നൈ സിൽസ് കയറിപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഫീൽ ചെയ്യുന്നുണ്ട് പറയുന്നത്, ആ ഒരു ഫീൽ ഇവിടെ കിടുന്നില്ല. ഇവിടെ ഇങ്ങനെ ഭയങ്കര തിരക്കും, എന്തോ ഒരു സംതിങ് അല്ലെ, ആ ഒരു അവിടുന്ന് വന്നതിൻ്റെ ആ ഡിഫറൻസിൻ്റെ ഒരു ഫീലാണോ എന്തറിയില്ല. എടുക്കാൻ വന്നപ്പോൾ ഒരു കസ്റ്റമറോടാണേലും ഒരു ഒരു ഇത് തോന്നിയില്ല, എനിക്കെന്തോ തോന്നിയില്ല, എനിക്കെന്തോ പിടിച്ചിട്ടില്ല. ശരിക്കും 6 KB ഇവിടെ നല്ല കടയാണെന്ന് പറയുന്നിട്ട് കേട്ടോ. പക്ഷേ ഞാൻ അവിടെ വന്ന് വീഡിയോ എടുത്തപ്പോഴത്തേനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു വീഡിയോ കട്ട്പണിങ്ങോ, വീഡിയോ എടുക്കക്കൂടാതെ പറഞ്ഞു. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് ഡ്രസ്സും വേണ്ടാൻ പറഞ്ഞു ഞാൻ നേരെ ഇറങ്ങി തിരിച്ചു പോന്നു. എന്തായാലും എനിക്കൊരു ഡ്രസ്സ് അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഇതാണ്ട് ഇദ്ദേഹം കേട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ തിരിച്ച് അവിടെ തന്നെ വന്നിട്ട് എൻ്റെ ഞാൻ വിചാരിച്ച സാരി തന്നെ എടുത്ത് എൻ്റെ കമൻ്റ് ഒന്ന് പറയണം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.